സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളെ ഇതാദ്യമായി അംഗീകരിച്ച് രമേശ് ചെന്നിത്തല കോവിഡ് കാലത്ത് സർക്കാർ മുടങ്ങാതെ നൽകിയ പെൻഷനും ഭക്ഷ്യക്കിറ്റും മൂലം സർക്കാരിനെതിരെ ജനവികാരം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്ന് രമേശ് ചെന്നിത്തല പരാജയത്തിന്റെ പ്രധാന കാരണം പാർട്ടിയുടെ സംഘടനാ ദൌർബല്യമെന്ന് ചെന്നിത്തലയുടെ കുറ്റപ്പെടുത്തൽ തോൽവിയെപ്പറ്റി അന്വേഷിക്കാൻ ഹൈക്കമാൻഡ് നിയോഗിച്ച അശോക് ചവാൻ കമ്മിറ്റിയുടെ മുൻപാകെയാണ് ചെന്നിത്തല തന്റെ നിലപാട് വ്യക്തമാക്കിയത് പരാജയം പഠിക്കാൻ ഹൈക്കമാൻഡ് ചുമതലപ്പെടുത്തിയ കമ്മിറ്റിയുടെ ഓൺലൈൻ മീറ്റിംഗിലാണ് രമേശ് ചെന്നിത്തല തന്റെ നിലപാട് വ്യക്തമാക്കിയത് സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങൾ മൂലമാണ് പ്രതിപക്ഷം പരാജയപ്പെട്ടതെന്ന് ചെന്നിത്തല ഇത് സമ്മതിച്ചു കോവിഡ് മഹാമാരി നേരിടാൻ സർക്കാർ നൽകിയ ഭക്ഷ്യക്കിറ്റും പെൻഷനുമെല്ലാം തോൽവിക്ക് കാരണമായി കോവിഡുമായി ബന്ധപ്പെട്ട് സി പി എം അവരുടെ പ്രവർത്തകരെ സന്നദ്ധ പ്രവർത്തകരായി നിയോഗിച്ച് വൻതോതിലുള്ള പ്രചരണം നടത്തി പരാജയത്തിൻ്റെ മറ്റൊരു പ്രധാന കാരണം പാർട്ടിയുടെ സംഘടനാ ദൗർബല്യമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ കുറ്റപ്പെടുത്തൽ ബൂത്ത് കമ്മിറ്റികൾ നിർജ്ജീവമായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ സ്ലിപ്പുകൾ പോലും വീടുകളിലെത്തിയിട്ടില്ല ബി ജെ പിയുടെ പ്രധാന ഘടകക്ഷിയായ ബി ഡി ജെ എസ് മത്സരിച്ച സ്ഥലങ്ങളിൽ രണ്ടായിരത്തി പതിനാറിലെ വോട്ട് ഷെയറിനേക്കാൾ എൺപത് ശതമാനത്തോളം കുറവുണ്ടായി ഇത്തരത്തിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ചെന്നും ചെന്നിത്തല ന്യായം നിരത്തി പി ആർ കമ്പനികളാണ് ഭരണകക്ഷിക്ക് വേണ്ടി പ്രചരണം നടത്തിയത് പൗരത്വ നിയമം നടപ്പിലാക്കുമെന്ന അമിത്ഷായുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എൽ ഡി എഫിന് അനുകൂലമായ ന്യൂനപക്ഷ വികാരമുണ്ടാക്കി എങ്കിലും പരാജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായും രമേശ് ചെന്നിത്തല അശോക് ചവാൻ കമ്മിറ്റിയുടെ മുമ്പാകെ വ്യക്തമാക്കി എസ് ജീവൻകുമാർ തിരുവനന്തപുരം